ഗുരുവായൂരപ്പന്റെ തീർത്ഥക്കുളത്തിലെ പ്രഭാത കാഴ്ചകൾ. മഹാദേവൻ തപസ് ചെയ്തിരുന്ന ഈ രുദ്രതീർത്ഥകരയിലാണ് ഭഗവാനെ വായുവും ഗുരുവും ചേർന്ന് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നിർമാലിന് തൊഴുന്നതിനും വാകച്ചാർത്ത് തൊഴുന്നതിനുമുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. രുദ്രതീർത്ഥത്തിൽ കുളിച്ച് മുങ്ങി കുളിച്ചിട്ടാണ് ഭക്തജനങ്ങൾ ഭഗവാനെ തൊഴുന്നതിനു വേണ്ടി പോകുന്നത്. ഞങ്ങളും രാവിലെ ഒരു 2 മണിയാവുന്നതുള്ളൂ, രാവിലെ രുദ്രതീർത്ഥത്തിൽ കുളിച്ചിട്ട് വേണം ഭഗവാനെ തൊഴാൻ പോകണം എന്നതിനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഭഗവാനെ ഗുരുവും വായുവും ചേർന്ന് മഹാദേവൻ തപസ് ചെയ്തിരുന്ന രുദ്രതീർത്ഥകരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇതിൻ്റെ നടുക്ക് ഭഗവാൻ്റെ ഒരു ബിംബമൊക്കെ ഉണ്ട്. പകലായിരുന്നെങ്കിൽ വിശദമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഗുരുവായൂർ നഗരത്തിൻ്റെ പ്രഭാത കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഗുരുവായൂരപ്പൻ്റെ മേടസംക്രമ പുലരി. വിഷുവിന് മുമ്പ് 1-ാം തീയതി ഗുരുവായൂരിൽ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് ഇന്നും കുറേ ഫോട്ടോകൾ എടുക്കാൻ പറ്റിയില്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പാർത്ഥസാരഥി ക്ഷേത്രം ഒക്കെ ഉണ്ട്. ഗുരുവായൂർ എന്ന നഗരം ഒരു ചെറു നഗരം, ചെറു പട്ടണം. ഭഗവാൻ ഉദിച്ചു വരുന്ന സമയമാണ്, അരുണോദയം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ മാനത്ത് ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുകളിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിനാണ് വന്നത്, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രം എത്താറായിട്ടുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അറിയിപ്പൊക്കെ ആയിട്ടുള്ള ഒരു നെയിം ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ക്ലിയറാവുന്നില്ല അല്ലേ? ചെറിയൊരു മഴ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു മഴ ഗുരുവായൂരപ്പൻ്റെ നടയിൽ മേടമാസത്തിലെ വിഷുപ്പുലരിക്ക് പെയ്യുന്നുണ്ട്. സാധാരണ മേടം 1-ന് വിഷു ഉണ്ടാവാറുണ്ട്. ഇത്തവണ നാളെ മേടം 2-നാണ് സംക്രമം, മേട വിഷു. അപ്പോൾ അതുകൊണ്ട് വിഷുവിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ മഴയുടെ മേളം കാണാം. ഈ കാണുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഗോപുരനിറയാണ്. പിൻവശത്തുള്ളൊരു ദർശനമാണത്. പാർത്ഥസാരഥി, അതായത് ഭഗവാൻ അർജുനൻ്റെ തേര് തെളിക്കുന്ന ഭാവത്തിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രം. പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കയറാൻ സമയമില്ല. നമുക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കയറണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. പാർത്ഥസാരഥി ഭഗവാൻ അർജുനനും കൃഷ്ണനും കൗരവരും പഞ്ചപാണ്ഡവരും എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹപ്രകാരം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസം. നമുക്കത് ഞാനത് കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരാം. ഭഗവാൻ ശ്രീ പാർത്ഥസാരഥി. ഇതാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം.
ഭഗവാൻ പാർത്ഥസാരഥി ക്ഷേത്രമാണത്. ഗുരുവായൂരപ്പൻ്റെ സമീപത്തുള്ളൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. മഴയുടെ ചെറുമേഘങ്ങൾ ചെറിയ തുള്ളിത്തുള്ളിയായി പെയ്തു തുടങ്ങി. പാർത്ഥസാരഥിയെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കയറാൻ സമയമില്ല, അല്ലെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് പാർത്ഥസാരഥി ക്ഷേത്രം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇന്ന് വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി. ഇന്ന് ഗുരുവായൂർ ഓട്ടോ ചേട്ടന്മാർ ഓട്ടം കിട്ടുന്നതിനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഒന്ന് രണ്ട് ദിവസം വിഷുവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നല്ല തിരക്കായിരിക്കും. ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ. നമുക്ക് ആ കല്യാണത്തിനൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മളിപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. സമയം വെളുപ്പിന് 6:50 ട്രെയിനാണ് നമ്മൾ പോരുന്നത്. ഇപ്പോൾ സമയം 6:26. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. പക്ഷേ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തു. മൊബൈൽ ഫോണിന് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചില പ്രദേശങ്ങൾ. അതുകൊണ്ട് നമുക്ക് കൃത്യമായും പല വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സാരമില്ല, ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ട്, ഫോട്ടോസൊക്കെ ആയിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂം വെഹിക്കിൾ പറഞ്ഞു ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. ഗുരുവായൂരിൽ നിന്നൊരു ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. നമുക്ക് ട്രെയിൻ എങ്ങോട്ടേക്കുള്ളതാണെന്ന് നോക്കാം. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇത് തന്നെയാണ്. പുനലൂർ ഗുരുവായൂർ എറണാകുളം വഴി പോകുന്ന പുനലൂർ ഗുരുവായൂർ എക്സ്പ്രസ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ചെറിയ ഗുരുവായൂർ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ട്രെയിനിൽ കയറിയിട്ട് രാവിലെ ഗുരുവായൂരിൽ നിന്ന് പോരുന്ന ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള, എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ട്രെയിനാണത്. ഗുരുവായൂർ പൂനലൂർ എറണാകുളം വഴി പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ, അൺറിസർവ്ഡ് ട്രെയിനാണത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുകളിലേക്ക് നോക്കിയാൽ മൂടിക്കെട്ടിക്കിടക്കുന്ന ആകാശം, ഗുരുവായൂരപ്പന് മുകളിൽ അമൃതവർഷം ചൊരിയാൻ കാത്തു നിൽക്കുന്ന പ്രകൃതി നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇതൊരു പാട്ടൊക്കെ വരുന്നുണ്ട്. പ്രകൃതിയെ ഇത്ര മനോഹരമായി അണിയിച്ചിരിക്കുക ഗുരുവായൂരപ്പന് അത്യനിർഭരമായൊരു നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം പ്രകൃതി ഇത്ര മനോഹരിയായിരിക്കും എന്നാരും വിചാരിച്ചിട്ടില്ല. എത്രയോ സുന്ദരമാണ് പ്രകൃതി. ചെറിയ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അമൃതവർഷം അത് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ
മലയാളി എവിടെ ചെന്നാലും ഇത് നായവർഗം, അത് നിർബന്ധമാണല്ലോ. ഇവൻ ഗുരുവായൂരിലെ സ്ഥിര ജീവനക്കാരിയാണെന്ന് തോന്നുന്നു. ഇവൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോഴേക്കും മഴ ഭയങ്കര മഴയായിട്ടുണ്ട്. ഒരു നായ്ക്കുട്ടി ഉണ്ടായിരിക്കുന്ന ഒരു കാഴ്ച. നമുക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ റെഡി ആയി കിടക്കുകയാണ്, നമുക്കതിൽ കയറണം. പ്രകൃതി എത്ര മനോഹരിയാണ്. നമ്മളിപ്പോ പ്ലാറ്റ്ഫോം ഇറങ്ങി നമ്മുടെ ട്രെയിനിലേക്ക് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ നമ്മളിത് ട്രെയിനിൽ കയറി. ട്രെയിനിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. സനീഷ് സ്വാമി നമ്മുടെ സ്വന്തം ആളാണ്. രാവിലെ ഗുരുവായൂർക്കുള്ള ഭക്തന്മാരെയും വഹിച്ചുകൊണ്ടുള്ള മറ്റൊരു ട്രെയിൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പുറ സൈഡ് നമ്മൾ അപ്പുറയായതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ മഴയോടുകൂടിയ പ്രഭാതത്തിൽ ഗുരുവായൂരിനോട് വിട പറയുന്നു. ഈ മഴയും ഈ പ്രകൃതിയും ഇനിയും നമുക്കൊരിക്കൽ കൂടി കാണാം.